സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന കൺവേർഷൻ മെത്തേഡിലെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം എൻ്റെ ഓൺലൈൻ ക്ലാസ് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് വാട്സ്ആപ്പ് അതല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദ്യം ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അസറ്റൈൻമെൻറ്റ് ഓഫ് പർച്ചേസ് അതല്ലെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പെയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം നേരത്തെ നമ്മൾ ടോട്ടൽ ഡെബ്ടേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ എൻട്രീസ് വരുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസിന് ടോട്ടൽ ഡെപ്റ്റേഴ്സിന് എവിടെയാണ് കാണിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് ഇവിടെ ടോട്ടൽ ക്രെഡിറ്റേഴ്സിൻ്റെ കേസിൽ ഓപ്പണിംഗ് ബാലൻസിന് എവിടെയാണ് ക്രെഡിറ്റ് സൈഡിലാണ് ബൈ ബാലൻസ് ബ്രോഡോൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് വരുന്ന ബിൽസ് പാബിൾ ഡിസോണർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും നേരത്തെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ബിൽസ് റിസീവബിൾ ഡിസോണർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ബിൽസ് പാബിൾ ഡിസോണർ ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും പിന്നീട് ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് ഇത് ബാലൻസിങ് ഫിഗർ ആണ് ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഓക്കെ നേരത്തെ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടെത്തിയതുപോലെ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് പർച്ചേസ് വരും നെക്സ്റ്റ് ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് വരും ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് വരിക ഇനി ബാങ്കിലൂടെയാണെങ്കിൽ ടു ബാങ്ക് എന്ന് വരും അപ്പൊ ടു ക്യാഷ് അല്ലെങ്കിൽ ടു ബാങ്ക് വരും ഇനി ബിൽസ് പേബിൾ ഉണ്ടെങ്കിൽ ബിൽസ് പേബിൾ ഉണ്ടെങ്കിൽ ടു ബിൽസ് പേബിൾ എന്ന് വരും ഇനി ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും ഡെബിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് എന്ന് വരും നേരത്തെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിരുന്നു ഡിസ്കൗണ്ട് കാണിച്ചത് ടോട്ടൽ ഡെബ്റ്റേഴ്സിന്റെ കേസിൽ ഇവിടെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിസ്കൗണ്ട് എന്നാണ് വരുന്നത് ദെൻ അലവൻസ് അല്ലെങ്കിൽ റിബാറ്റ് ഉണ്ടെങ്കിൽ അതും ഡെബിറ്റ് സൈഡിൽ വരും ദെൻ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കും ഇതാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഇതിനെ ഡിസ്കസ് ചെയ്യാം ജസ്റ്റ് ഒരു ക്വസ്റ്റൻ നോട്ട് ചെയ്യുക ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ അസേർട്ട് ടോട്ടൽ പർച്ചേസസ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓൺ വൺ വൺ ടു തൗസൻഡ് നയൻറ്റീൻ ഫോർട്ടീൻ തൗസൻഡ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ടെൻ തൗസൻഡ് ബിൽസ് പേബിൾ ഗിവൺ ടെൻ തൗസൻഡ് ഡിസ്കൗണ്ട് അലൌഡ് ബൈ ദം ഫൈവ് ഹൺഡ്രഡ് റിട്ടേൺ ഔട്ട് വോഡ് ത്രീ തൗസൻഡ് ക്രെഡിറ്റേഴ്സ് എസോൺ ട്വർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീൻ തൗസൻഡ് ക്യാഷ് പർച്ചേസ് ടെൻ തൗസൻഡ് ഇത്രയും ഡാറ്റയാണ് തന്നത് നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ് ടോട്ടൽ പർച്ചേസിനെയാണ് കണ്ടെത്തേണ്ടത് ഓക്കെ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റ് സൈഡും ഇതിൽ ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസിനെ കാണിക്കുന്നു ഓപ്പണിംഗ് ബാലൻസിന് ടോട്ടൽ ക്രെഡിറ്റേഴ്സിൽ എവിടെയാണ് കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസിനെ കാണിക്കേണ്ടത് അതായത് ബൈ ബാലൻസ് ബ്രോഡോൺ എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നു ബൈ ബാലൻസ് ബ്രോഡോൺ അതായത് ഓപ്പണിംഗ് ബാലൻസ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് എത്രയാണ് പതിനാലായിരം ആണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അല്ലേ ദെൻ നെക്സ്റ്റ് വരുന്നത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആണ് ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കുമ്പോൾ എൻട്രി എങ്ങനെ വരും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ് വരിക അതെന്ത് വരും ഡെബിറ്റ് സൈഡിൽ ും പറഞ്ഞിട്ട് വരും ടു ക്യാഷ് എത്രയാണ് എമൗണ്ട് വരുന്നത് ടെൻ ആണ് എമൗണ്ട് വരുന്നത് ആ ടെൻ തൗസൻഡ് ഡെബിറ്റ് സൈഡിൽ വരും ഓക്കെ ദ നെക്സ്റ്റ് വരുന്നത് ബിൽസ് പേബിൾ ഗിവൺ എന്നാണ് ടെൻ തൗസൻഡ് തന്നിട്ടുള്ളത് ബിൽസ് പേബിളിൽ വരുന്ന ബിൽസ് പേബിൾ വരുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ബിൽസ് പേബിൾ എന്നാണ് വരിക ഇതും എന്ത് വരും ടു ബിൽസ് പേബിൾ എന്നും പറഞ്ഞിട്ട് എമൗണ്ട് എത്രയാണ് ടെൻ തൗസൻഡ് ഡെബിറ്റ് സൈഡിൽ ടെൻ തൗസൻഡ് വരും ഓക്കെ ഇനി നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലോഡ് ബൈ ദം അപ്പം എൻട്രി എങ്ങനെയാണ് വരുന്നത് ക്രെഡിറ്റേഴ്സ് ടു ഡിസ്കൗണ്ട് എന്നാണ് വരിക അപ്പം ഡെബിറ്റ് സൈഡിൽ അതും എങ്ങനെ വരും ടു ഡിസ്കൗണ്ട് എന്ന് വരും ഓക്കെ ടു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈവ് ഹൺഡ്രഡ് വരും ഇനി നെക്സ്റ്റ് വരുന്നത് റിട്ടേൺ ഔട്ട് വേർഡ് ആണ് അതായത് പർച്ചേസ് റിട്ടേൺ ആണ് പർച്ചേസ് റിട്ടേൺ വരുന്ന സമയത്തും ക്രെഡിറ്റേഴ്സ് ടു പർച്ചേസ് റിട്ടേൺ എന്നാണ് വരിക ആ സമയത്ത് എൻട്രി എങ്ങനെ വരും ഇവിടെ റിട്ടേൺ ഔട്ട് വേർഡ് ടു റിട്ടേൺ ഔട്ട് വേഡ് എന്നും പറഞ്ഞിട്ട് കാണിക്കും ടു റിട്ടേൺ ഔട്ട് വേഡ് എത്രയാണ് ത്രീ തൗസൻഡ് ആണ് റിട്ടേൺ ഔട്ട് വേഡ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് സേസ് ഓൺ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീൻ ആണ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലുള്ള ക്രെഡിറ്റേഴ്സാണ് അതെന്താണ് ക്ലോസിങ് ബാലൻസ് ആണ് ക്ലോസിംഗ് ബാലൻസിന് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് ബാലൻസ് കേരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കും ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഓക്കെ നെക്സ്റ്റ് തന്നത് ക്യാഷ് പർച്ചേസ് ആണ് നമുക്കിവിടെ ക്രെഡിറ്റ് പർച്ചേസ് ആണ് കണ്ടെത്തേണ്ടത് അതിനാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് നമ്മൾ ടോട്ടൽ കണ്ടെത്തുന്നു ഇവിടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ചും ഇരുപത്തി എട്ട് അഞ്ഞൂറും മുപ്പത്തി എട്ട് അഞ്ഞൂറും നാൽപ്പത്തി എട്ട് അഞ്ഞൂറ് ടോട്ടൽ കിട്ടും ഓക്കെ അപ്പം ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രണ്ട് സൈഡിലും വരും ഇനി ഇവിടെ പതിനാലായിരം മാത്രമാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ബാലൻസ് നമ്മൾ കണ്ടെത്തുന്നു നാൽപ്പത്തി എട്ട് അഞ്ഞൂറിൽ നിന്നും പതിനാലായിരം നമ്മൾ മൈനസ് ചെയ്യുന്നു അപ്പോൾ എത്ര കിട്ടും മുപ്പത്തി നാല് അഞ്ഞൂറ് എന്ന് കിട്ടും ഓക്കെ മുപ്പത്തി നാല് അഞ്ഞൂറാണ് എന്ത് ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് വരുന്നത് അപ്പം ബൈ ക്രെഡിറ്റ് പർച്ചേസ് എന്നും പറഞ്ഞിട്ട് ബാലൻസിങ് ഫിഗർ ആണ് എത്ര കിട്ടും തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡെന്ന് കിട്ടും ഓക്കെ ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമുക്ക് കിട്ടിയത് നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടെത്തേണ്ടത് എന്താണ് ടോട്ടൽ പർച്ചേസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ ടോട്ടൽ പർച്ചേസ് കണ്ടെത്താൻ ടോട്ടൽ പർച്ചേസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് ഈസ് ഈക്വൽ ടു ക്യാഷ് പർച്ചേസ് പ്ലസ് ക്യാഷ് പർച്ചേസ് പ്ലസ് എന്താണ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് ക്യാഷ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് ടോട്ടൽ പർച്ചേസ് വരുന്നത് ഓക്കെ ഇവിടെ ക്യാഷ് സെയിൽസ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടല്ലോ എത്രയാണ് ടെൻ തൗസൻഡ് ആണ് അതിൻ്റെ കൂടെ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ് മുപ്പത്തി നാല് അഞ്ഞൂറാണ് ക്രെഡിറ്റ് പർച്ചേസ് വരുന്നത് അപ്പോൾ എത്ര വരും നാൽപ്പത്തി നാല് അഞ്ഞൂറ് ടോട്ടൽ പർച്ചേസ് കിട്ടും ഓക്കെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കുക ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ടോട്ടൽ പർച്ചേസ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ക്രെഡിറ്റേഴ്സ് വൺ വൺ ടു തൗസൻഡ് നയൻറ്റീൻ ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ക്രെഡിറ്റേഴ്സ് തേർട്ടി ഡിസംബർ ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ട്വ് തൗസൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് നയൻ ഹൺഡ്രഡ് റിട്ടേൺ ഔട്ട് വേഴ്സ് ത്രീ തൗസൻഡ് ടു ബിൽസ് പേബിൾ ഗിവൺ നയൻ തൗസൻഡ് ക്യാഷ് പർച്ചേസ് ട്വൽവ് തൗസൻഡ് ഓക്കെ ഇത്രയും ഡാറ്റയാണ് തന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർമാറ്റ് പ്രകാരം ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കുക ആൻസേഴ്സ് ജസ്റ്റ് കമൻ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഗ്രൂപ്പ് വഴി അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്